വീട് പോയി, നിലത്ത് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ പറയണ്ടായത്. ഇവിടെ കണ്ണംകുളങ്ങരയൊക്കെ എത്തിയപ്പോൾ ഇങ്ങനെ ആംബുലൻസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആകെ ഷോക്ക്, എന്താ സംഭവം എന്നറിയില്ലല്ലോ. ഇനിയിപ്പോൾ ഒന്നേന്ന് നമ്മൾ തുടങ്ങണ്ടേ? ഇവിടെ വെടിക്കെട്ട് കഥനയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ ഇത്രയും ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്നത്. ഈ സാ പുതിയാവിലെ പിള്ളേർ ഇതിറക്കാൻ വേണ്ടി വന്നിരുന്ന കൂടുതലും മരണം നടന്നു. അമ്മൂമ്മ ഇങ്ങനെ ഇവിടെ ഇങ്ങനത്തെ പ്രശ്നം പറഞ്ഞപ്പോഴത്തേക്കേ നമുക്ക് എന്താ വീട് ഇങ്ങനെ ഇതായി, അമ്മൂമ്മക്ക് ഒരു ബോധമില്ലാത്ത പോലെ ആയിരുന്നേ, ടെൻഷൻ കൊണ്ടേ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. വീട് പോയി, നിലത്ത് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ പറയണ്ടായത്. അപ്പോൾ നമ്മൾ മരട്ടിലൊരു ഫംഗ്ഷൻ കൂടിക്കൊണ്ടിരിക്കണേയിരുന്നു, പിന്നെ അപ്പം തന്നെ വണ്ടി എടുത്ത് വന്നു. അപ്പോൾ ഈ ഇവിടെ കണ്ണംകുളങ്ങരയൊക്കെ എത്തിയപ്പോൾ ഇങ്ങനെ ആംബുലൻസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആകെ ഷോക്ക്, എന്താ സംഭവം എന്നറിയില്ലല്ലോ. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഈ പടക്കപ്പുരക്ക് തീ പിടിച്ചു എന്നറിയണം. പിന്നെ നമ്മൾ വീട്ടിലിങ്ങനെ വന്നപ്പോൾ ഇവർക്ക് ആർക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സമാധാനമായി. പക്ഷെ നമ്മുടെ വീട് പിന്നെ കണ്ടപ്പോൾ നമുക്ക് എന്താ ശരിക്കും പറഞ്ഞാൽ ഷോക്കായിപ്പോയി. ഈ ലോണും എല്ലാം എടുത്ത് വെച്ചേക്കുന്ന വീടാണ് നമ്മൾ. എന്താ പറയേണ്ടത്, ഇനിയിപ്പോൾ ഒന്നേന്ന് നമ്മൾ തുടങ്ങണ്ടേ? നമ്മുടെ വീടിൻ്റെ കംപ്ലീറ്റ് മേൽക്കൂര മൊത്തം പോയി കിടക്കുക. ഇനിയിപ്പോൾ അതൊക്കെ ആര് പണിത് തരും നമുക്കറിയില്ല. വിഷമമാണ്, നമുക്കിപ്പോൾ വീട്ടിൽ കിടക്കാൻ നിവൃത്തിയില്ല. നമ്മളിപ്പോൾ ബന്ധുക്കളുടെ വീട്ടിലൊക്കെയാണ് പോയി കിടക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു. ഇവിടെ അമ്മയും മോനും മാത്രം, ഹസ്ബൻഡിൻ്റെ അമ്മ, നമ്മൾ രണ്ടുപേരും ഫംഗ്ഷന് പോയത് തന്നെ ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ വീട് പോയി. ആ ഇവിടെ അമ്മൂമ്മയും കൊച്ചും മാത്രം താഴെ. അവരും ഭയങ്കര ഷോക്കില്ല, ഇപ്പോഴും ഷോക്ക് മാറിയിട്ടില്ല. അത്രയ്ക്ക് അമ്മ എന്താന്ന് വെച്ചാൽ എല്ലാവരും ജോലിക്ക് പോവുമല്ലോ മിക്ക വീടുകളിലും. അപൂർവം ചിലരെ ഉണ്ടായിരുന്നുള്ളൂ ഈ പരിസരത്തൊക്കെ, സ്ത്രീകളാണെങ്കിൽ. ആണുങ്ങൾ പിന്നെ ഒന്നോ രണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ജീവൻ ഇത്രം എന്താ മരണമൊന്നും സംഭവിക്കാണ്ടിരുന്നത്. അത് രാവിലെ ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ മൊത്തം പോയേനെ. സ്കൂളിലേക്കൊക്കെ പോകുന്ന ടൈമല്ലേ, ആ സമയമാണെങ്കിൽ കംപ്ലീറ്റ് പോയേനെ ഇവിടെ. ഇതിൻ്റെ ഇത് ഷോക്ക് അവിടെ വരെയുണ്ട്, പിണ്ണാക്കുമുക്ക് ജംഗ്ഷൻ വരെയുണ്ട്, ചൂരക്കാടുന്ന് പിണ്ണാക്കുമുക്ക്. വലിയ തറ, അത് വലിയ തറ കുറച്ചേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഈ റോഡ് കംപ്ലീറ്റ്, വീടുകളൊക്കെ ഡാമേജ് ആയിപ്പോയി. എന്തു പറയാൻ, വന്നത് വന്നു. ഇരുമ്പ് എന്താ ഇരുമ്പ് ഗേറ്റ് പോലെ അടിച്ചു പോയി. ഒന്ന് ആലോചിച്ചേ, ഇപ്പം എന്ത് വലിയ സ്ഫോടനം വരുന്നു. അന്നൊരു 10 മണി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഇറങ്ങി, എൻ്റെ മോനും പിള്ളേരൊക്കെ പോയി, പോകാൻ ഇറങ്ങിയപ്പെടുമെന്ന് വന്നു. ഞാൻ പോയി, ഞാൻ അകത്തോട്ട് പെട്ടെന്ന് കയറി. കയറി കയറി ഇവിടെ വന്നിട്ടേ അവിടെ നിന്നു ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞ് കാണും. കുറച്ച് നേരം കഴിഞ്ഞ് ഒരു സൗണ്ട് കേട്ടു, ചെറിയൊരു സൗണ്ട്, പിന്നെ ഒരു വലിയ സൗണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓടി വരാൻ പറ്റിയില്ല, കാരണം ഗ്ലാസ് പൊട്ടി മുറിക്കാത്തടക്കം. വൈഫ് അപ്പുറത്തും മുറിയില്ലായിരുന്നു. അവരെന്നെ വിളിച്ചു, ഞാൻ അവരെ വിളിച്ചു. ഇവിടെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു 5-8 മിനിറ്റായി. തിരിച്ചു വന്നപ്പം ഈ വീടിൻ്റെ മുകളിൽ കത്തുന്നുണ്ട്. ഫോണിലാഞ്ഞുകൊണ്ട് ഇവിടുത്തെ പിള്ളേരോട് പറഞ്ഞു, ഫയർഫോഴ്സ് വിളിക്കാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കസേര എടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അത് കഴിഞ്ഞ് പിന്നെ വൈഫിൻ്റെ കാല് മുറിഞ്ഞു. പിന്നെ അത് ഇങ്ങനെ ആശുപത്രിയിൽ പോകുന്ന അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അതായത് കാലത്തെ ഞങ്ങൾ വന്ന് കട തുറന്ന് അടിച്ചുവാരിയൊക്കെ കഴിഞ്ഞ് നേരെ പത്രം മേടിക്കാൻ പോയപ്പോഴാണ് ഈ വണ്ടി അവിടെ കിടക്കുന്നത്. ഈ ട്രാവലറാണ്. അപ്പോൾ ഈ ട്രാവലറ് തിരിച്ച് അകത്തോട്ട് കയറ്റുന്നുണ്ടായിരുന്നു. തിരിച്ച് കയറ്റി അതിൻ്റെ അകത്തിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, മണിയപ്പോൾ 9:30 കഴിഞ്ഞിട്ടാണ് ഇത് കയറ്റുന്നത്. 1.5 മണിക്കൂർ കഴിയലും ഇത് പൊട്ടിത്തെറിക്കുന്നു. പൊട്ടിത്തെറിക്കുമ്പോൾ രണ്ട് പേരും മതിലും എല്ലാവരെയും പൊളിഞ്ഞ് ആ സൈഡിൽ ഒന്ന് അലച്ച് വീഴുകയാണ്. ഒരാൾ ചോര കുളിച്ച് കിടക്കണം, ഒരാൾ കിടന്ന് കരയാണ്. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഓടി നടന്ന് എല്ലാ സ്ഥലവും വിളിച്ച്, വേറൊരാളും കൂടി ഉണ്ടായിരുന്നു ഇവിടെ അരിമേടിക്കാൻ വന്ന പുള്ളിക്കാരുണ്ട്. ആ പുള്ളിക്കാരനും കൂടിയും കിടന്ന് ഇവിടെ കിടന്ന് ഒച്ചയെടുത്ത് അവിടെ നിന്ന് പടിഞ്ഞാറുന്ന് കുറേ ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോഴാണ് ആംബുലൻസും ഫയർ എഞ്ചിനും പോലീസുകാരും ഒക്കെ വന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് നാട്ടുകാർക്കൊന്നും പറ്റിയില്ല. അതേസമയത്തിൽ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നത്. പിന്നെ ഇവരെ ആംബുലൻസിലെല്ലാവരും കയറ്റി, അതിൽ രണ്ടുപേരും മരിച്ചു. പിന്നെ ഇവിടുത്തെ ലോഡിംഗ് അൺലോഡിങ്ങിലെ കുറേ ജൂനിയർക്കാരും എല്ലാവരും നാട്ടുകാരെല്ലാവരെയും കടിഞ്ഞ് പ്രയത്നിച്ചിട്ടാണ് രക്ഷപ്പെടുത്തലും എല്ലാം നടന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊരു ഇവിടെ വെടിക്കെട്ട് കഥനയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ ഇത്രയും ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്നത്. ഈ സാധനം അവിടെ വെടിക്കെട്ടിൻ്റെ അവിടെ ഇറക്കിയിട്ട് വന്നതാണെന്നാണ് പറഞ്ഞത്. അതേസമയം പുതിയാവിലെ പിള്ളേർ ഇതിറക്കാൻ വേണ്ടി വന്നിരുന്ന കൂടുതലും മരണം നടന്നു.
എന്തൊരു ദൈവാനുഗ്രഹം കൊണ്ടും നാട്ടുകാർക്കും ഒന്നും പറ്റില്ല. മറ്റുള്ള ചുറ്റു വീടുകളൊക്കെ പോയി തകർന്ന് തരിപ്പണമായിപ്പോയി. ചില്ലും ആ വീടൊക്കെ മൊത്തം പോയി. തൊട്ടടുത്തുള്ള വീടിൻ്റെ അടിത്തറ വരെ ഇളകി. അപ്പം അത് അടുത്ത ദിവസം പണിത് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എന്താണ് ഏതാണെന്ന് അറിയില്ല. ഇതാണ് യഥാർത്ഥ സംഭവം. ഡ്രൈവർ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും സഹകരിച്ച കാരണം കൊണ്ട് നാട്ടുകാർക്ക് മറ്റുള്ളവർക്ക് പിള്ളേർക്ക് സ്കൂൾ വിദ്യാർത്ഥിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വരാണ്ടിരുന്നത് ദൈവാനുഗ്രഹം. പിന്നെ ഞങ്ങളുടെ ഇതുണ്ട്. ഈ കാണുന്നതെല്ലാം അടിച്ച് തെറിച്ച് പൊട്ടി ആ ഷട്ടറൊക്കെ തൂങ്ങിപ്പോയി. മുകളിലുള്ള ജില്ലകളൊക്കെ തകർന്ന് ധരിക്കുന്നതായി. ഇത് തുറന്നിരുന്ന കാരണം കൊണ്ട് ഒന്നും പറ്റിയില്ല. പിന്നെ ഇവിടെ ഇരുന്ന ഒരു ചേച്ചിക്ക് ഇവിടെ ഉണ്ടായിരുന്ന ശ്വാസം മുട്ടലും ഞങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഡോറൊക്കെ പോയി. പിന്നെ കടയുടെ അതായത് ഈ ഡോറും ഷട്ടറും എല്ലാം ബാത്റൂമിൻ്റെ എല്ലാം പോയി. ജനലിൻ്റെ ജനൽപ്പടി വരെയും പോയിരിക്കുക. പൊട്ടി വിണ്ട് കയറിയിരിക്കുക. ഇപ്പം കിടക്കാനോ നിൽക്കാനോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്.